ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു യാത്രയിലാണെന്ന്. നമ്മൾ ഇടുക്കി ജില്ലയിൽ പെരിയാർ വണ്ടിപ്പെരിയാർ പോയേക്കുമായിരുന്നു. അപ്പോൾ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഇതുപോലെ നല്ല ഭംഗിയായ പ്രകൃതി രമണീയമായ നല്ല കാഴ്ചകളാണ്, കണ്ടാലും കണ്ടാലും തീരാത്ത അത്രയും കണ്ണിന് കുളിർമയേകുന്ന നല്ല നല്ല കാഴ്ചകൾ. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഇതിലും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പം. ശരിക്കും ഇത് നമ്മൾ കണ്ട് ഫീൽ ചെയ്യേണ്ട ഒരു അനുഭവമാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ക്ലിപ്പ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെ ഇങ്ങനെ ആയിട്ട് തേയിലത്തോട്ടവും അതുപോലെ കുന്നുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പ്രകൃതിയുടെ ശരിക്കും ആ ഒരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നല്ല ആ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടും. ഏകദേശം ഒരു വൈകുന്നേരം 4 മണി ആ ഒരു സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു, അതുപോലെ വെയിലിൻ്റെ വെളിച്ചം മാറിയിരുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് AVT ഒരു ഫാക്ടറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ നമ്മൾ സത്രം, അവിടെ ഒരു റൺവേ വന്നിട്ടുണ്ട്, ചെറിയ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, അപ്പോൾ ഹെലിപാഡാണ്. അപ്പം അവിടെ ഒരു ചെറിയ റൺവേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ വഴിയോരത്ത് നല്ല നല്ല കാഴ്ചകൾ കണ്ട് അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ആ ഒരു സൈഡിലെ മല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെയിൽ, ചെറിയൊരു വെയിൽ അടിക്കുമ്പോൾ തന്നെ ആ ഒരു കളർ, ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളറ് വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വഴിയോരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ഇങ്ങനെ പോകാൻ തന്നെ നല്ല സുഖമാണ്. പിന്നെ അടുത്ത കാലാവസ്ഥ ഒട്ടും പറയാതിരിക്കാൻ വയ്യ. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പോട് കൂടിയിട്ടുള്ള കാറ്റും, നല്ല സുഖമാണ് കേട്ടോ ഒരു തണുത്ത കാറ്റ് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു മല കണ്ടോ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. നമുക്ക് കണ്ണിൻ കൊണ്ട് കാണാൻ എത്രത്തോളം ഭംഗിയുണ്ടോ അത്രയും ഭംഗി നമുക്ക് ക്യാമറയിൽ ഒരിക്കലും കിട്ടൂല. എന്നാൽ പോലും അതിൻ്റെ ആ ഒരു സ്ഥലം ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ വീഡിയോ എടുത്തത്. പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോകണം. വെറുതെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലൊരു സുഖമാണ് അവർ ഇളം വെയിലടിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് അവിടെ ഒരു 2 മണിവരെയും സൂര്യൻ്റെ ചൂട് നമുക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. 2 മണിയായപ്പം നമ്മൾ രാവിലെ ഒരു 8 മണി മുതൽ 9 മണി വരെയുള്ള ഒരു ഇളം വെയിലില്ലേ, അതുപോലത്തെ ഒരു ചൂട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം തണുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ആ ഒരു മലയെന്ന് പറയുന്നത്. നല്ലതായിട്ട് സൂം ചെയ്ത് പിന്നെ അവിടെ ഒരു നമ്മൾ ഇറങ്ങി നിന്നാൽ മാത്രമേ കാണുള്ളൂ ആ ഒരു സ്ഥലം. നമ്മൾ പെരിയാർ, മുല്ലപ്പെരിയാർ ഡാം ഉണ്ടല്ലോ, അതിൻ്റെ അണക്കെട്ട് കാണാൻ പറ്റി അവിടെ നിന്നപ്പം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ ഒരു പ്രകൃതി രമണീയമായ കാഴ്ച. ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്നും പോകാത്ത, മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നൊരു യാത്രയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ ഒരു യാത്ര. ഇതുപോലെ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുമ്പോഴാണ് നല്ല വൈബും. നമ്മളിപ്പം നഗരത്തിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും അവിടെ ഫുള്ളായിട്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു റൺവേ വന്നിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ഇതുപോലെ സൂം ചെയ്ത സമയത്ത് നമ്മുടെ കാട്ടാനകളൊക്കെ ഇറങ്ങിയതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് ക്യാമറയിൽ അത്രത്തോളം കിട്ടൂല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നല്ല തണുത്ത കാറ്റാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.